യുഎഇയിലെ മെഡിക്കൽ സൗകര്യങ്ങളിൽ ഒരു ഓൺലൈൻ സേവനമെങ്കിലും വേണമെന്ന നിബന്ധന വരുന്നു. ഈ വർഷം അവസാനത്തോടെയാണ് നിയമം പ്രാബല്യത്തിലാവുക. യുഎഇയിലെ എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളിലും കുറഞ്ഞത് ഒരു ഓൺലൈൻ ആരോഗ്യ സേവനമെങ്കിലും നൽകണമെന്ന വ്യവസ്ഥ വരുന്നു. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ നടന്ന വിദൂര കോൺഫറൻസിൽ സംസാരിക്കവേ ഡിജിറ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്ട്രാറ്റജി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വിഭാഗം മേധാവി ഷെയ്ഖ് ഹസൻ അൽ മസൂരിയാണ് ഇക്കാര്യം അറിയിച്ചത്. രോഗികളെ ചികിത്സിക്കുക, മരുന്നുകൾ നിർദ്ദേശിക്കുക, രോഗികളെ നിരീക്ഷിക്കുക, റോബോട്ടിക് സർജറികൾ എന്നിവയിലേതെങ്കിലും ഓൺലൈനായി നൽകണമെന്ന വ്യവസ്ഥയാണ് വരിക. ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് 18 യുഎഇ. യുഎഇയിൽ ഫെഡറൽ ജീവനക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. യുഎഇ പ്രസിഡന്റിന്റേതാണ് നിർദ്ദേശം. റമദാനിൽ 70% ജീവനക്കാർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാമെന്ന് യുഎഇ പ്രസിഡന്റിന്റെ നിർദ്ദേശം. ബാക്കി 30% പേർ സൈറ്റിൽ ജോലി ചെയ്യണം. പൊതുവിദ്യാലയങ്ങളിലെയും സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്കും സമാന ഇളവ് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ചകളിൽ വിദൂര പഠനമാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകളെ ഇത് ബാധിക്കില്ല. റമദാനിൽ ജോലി സമയത്തിൽ ഇളവ് നൽകി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. ഫെഡറൽ മന്ത്രാലയങ്ങളും അതോറിറ്റികളും ജീവനക്കാർക്ക് ആയാസരഹിതമായ ജോലിക്രമം നൽകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ആയിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് അറിയിച്ചിരുന്നു. എന്നാൽ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് പ്രവൃത്തി സമയം ക്രമീകരിക്കാമെന്നും നിർദ്ദേശം വ്യക്തമാക്കുന്നു. ന്യൂസ് 18 യുഎഇ. യുഎഇയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിന്റെ റമദാനിലെ പ്രവർത്തന സമയത്തിൽ മാറ്റം. നോമ്പെടുക്കുന്നവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 6 മുതൽ പുലർച്ചെ 2 മണി വരെയാണ് ഗ്ലോബൽ വില്ലേജ് റമദാനിൽ പ്രവർത്തിക്കുക. നിലവിൽ വൈകിട്ട് 4 മണിക്കാണ് ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നത്. റമദാനിൽ പ്രത്യേക പരിപാടികളും ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട്. അറബിക് ഓർക്കസ്ട്രയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രധാന സ്റ്റേജിൽ എല്ലാ രാത്രിയിലും 2 തവണ അറബിക് ഓർക്കസ്ട്ര അവതരിപ്പിക്കും. 3500-ലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളിൽ പ്രത്യേക റമദാൻ വിഭവങ്ങളും അലങ്കാരങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ 2023 ഏപ്രിൽ 29 വരെയാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. ന്യൂസ് 18 യുഎഇ. യുവ കലാസാഹിതി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ യുവ കലാസന്ധ്യ 2023 സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിലാണ് പരിപാടി അരങ്ങേറുക. യുവ കലാസന്ധ്യ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ MLA സത്യൻ മൊകേരിയും അബുദാബിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് പിന്നണി ഗായക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും പ്രശസ്ത കൊമേഡിയൻ മഹേഷ് കുഞ്ഞുമോന്റെ ഹാസ്യപ്രകടനവും ഉണ്ടായിരിക്കും. യുവകലാസാഹിതിയുടെ സ്ഥാപക നേതാവും അബുദാബിയിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരുമായിരുന്ന മുഗൾ ഗഫൂറിന്റെ സ്മരണാർത്ഥം നൽകിവരുന്ന മുഗൾ ഗഫൂർ അവാർഡ് വേദിയിൽ വെച്ച് സൺറൈസസ് മെറ്റൽ ഫാബ്രിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ലൂയിസ് കുര്യാക്കോസിന് വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് മന്ത്രി പി പ്രസാദ് സമ്മാനിക്കും. യുവകലാസന്ധ്യ 2023 സംഘാടക സമിതി ചെയർമാൻ റോയ് ഐ വർഗീസ്, ജനറൽ കൺവീനർ എം സുനീർ, യുവകലാസാഹിതി പ്രസിഡന്റ് സിദ്ദിഖ് മുഹമ്മദ്, ജനറൽ സെക്രട്ടറി മനു കൈനഗരി, ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു, എവർസേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ MK സജീവ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജാസിർ സലിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് 18 അബുദാബി. മുസ്ലിം ലീഗ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിനെ നിർദ്ദേശിച്ച് വിമതപക്ഷം. എന്നാൽ PMA സലാമിനെ ഭാരവാഹിയാക്കണമെന്ന നിലപാടിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ സമവായത്തിലെത്തിയില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ ആർക്ക് എന്നത് നിർണായകമാകും. ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരെ സാദിഖ് അലി തങ്ങൾ മലപ്പുറത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ സമുച്ചയത്തിൽ ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഭരണപ്രതിപക്ഷ MLA മാർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഭരണപക്ഷത്തെ സച്ചിൻ ദേവിനും HSലാമിനുമെതിരെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വാച്ചാൻ വാർഡിന്റെ പരാതിയിൽ 5 പ്രതിപക്ഷ MLA മാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കള്ളക്കേസെടുത്ത് തളർത്താൻ ആകില്ലെന്ന് കേസിൽ പ്രതികളായ പ്രതിപക്ഷ MLA മാർ. നിയമസഭയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ KK രമ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഡെപ്യൂട്ടി ചീഫ് മാർഷലും വാച്ചാൻ വാർഡും നൽകിയ പരാതികളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. പോലീസ് നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും MLA മാർ ആരോപിച്ചു.
കള്ളക്കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എം എൽ എമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. വാക്പോര് തുടർന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും പി എ മുഹമ്മദ് റിയാസും. സ്വപ്ന സുരേഷ് കുടുംബാംഗങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്ത ആളുടെ നട്ടെല്ലാണ്, വാഴപ്പിണ്ടിയാണോ വാഴനാരാണോ എന്ന് പരിശോധിക്കേണ്ടതെന്ന് സതീശൻ പരിഹസിച്ചു. എം എൽ എ ആയി താൻ 25 വർഷം പിന്നിടുകയാണ്. റിയാസിനെ പോലെ ആദ്യ തവണ എം എൽ എ ആയപ്പോൾ തന്നെ മന്ത്രിയാകാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. മന്ത്രിയാകാൻ പെട്ടെന്ന് യോഗം കിട്ടിയതിന്റെ പരിഭ്രമം കൊണ്ടാകും റിയാസിത്തൊക്കെ പറയുന്നതെന്നും സതീശൻ പരിഹസിച്ചു. ആ പാരമ്പര്യമൊന്നും എനിക്കില്ല. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ പക്ഷേ സ്പോൺസേഡ് സീരിയലിലല്ല വർക്ക് ചെയ്യുന്നത്, സ്പോൺസേഡ് സീരിയലിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്, അതാണ് പറയാനുള്ളത്. പിന്നെ വാഴപ്പിണ്ടിയോ വാഴ നാല് എം എൽ എമാരുടെ മാത്രം പിന്തുണയിൽ പ്രതിപക്ഷ നേതാവായ ആളാണ് വി ഡി സതീശൻ എന്നത് അങ്ങാടിപ്പാട്ടാണെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. കോൺഗ്രസ് എം എൽ എമാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ മുൻ പ്രതിപക്ഷ നേതാവിന് ആയിരുന്നു. എന്നിട്ട് പ്രതിപക്ഷ നേതാവാകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് സതീശൻ. പേരിന് വേണ്ടി ബി ജെ പിക്കെതിരെ ഫോട്ടോഷൂട്ട് സമരം നടത്തിയിട്ട് കാര്യമില്ലെന്നും സമരം ചെയ്ത പത്രക്കട്ടിങ് കാണിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഗതികേടാണ് എന്നും റിയാസ് തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്ന് നിശ്ചയിക്കാൻ ശ്രീ ഗാർഗയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര സംഘം കെ പി സി സി ഓഫീസിൽ വന്നിരുന്നു. കോൺഗ്രസിന്റെ എം എൽ എമാരെ വ്യക്തിപരമായി കണ്ടു, അഭിപ്രായം എടുത്തു. 21 കോൺഗ്രസ് എം എൽ എമാരിൽ അന്ന് പറഞ്ഞു കേട്ടതും ഞാൻ പിന്നെ മനസ്സിലാക്കിയതും 4 പേർ മാത്രമാണ് ശ്രീ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം നട്ടിലും മുഖ്യമന്ത്രിയുടെ നട്ടിലും സ്വപ്നയ്ക്കും നരേന്ദ്രമോദിക്കും റിയാസ് പണയം വെച്ചിരിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ. കിച്ചൺ ക്യാബിനറ്റിന്റെ ആനുകൂല്യം നേടിയല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത്. പ്രതിപക്ഷത്തിന്റെ നട്ടലിന് ബലമില്ലെന്ന് പറഞ്ഞാൽ പ്രതികരിക്കും. റിയാസിന്റെ പണിയെടുത്താൽ മതിയെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. യു ഡി എഫും കോൺഗ്രസും നിയമസഭയെ ബോധപൂർവം സംഘർഷ വേദിയാക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ. സ്പീക്കറെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ജനാധിപത്യ വിരുദ്ധമാണ്. നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. യു ഡി എഫിന് ജനാധിപത്യത്തോട് അസഹിഷ്ണുതയാണ് എന്നും മതനിരപേക്ഷ ജനാധിപത്യവാദികൾ പ്രതിഷേധത്തിൽ അണിചേരണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പറഞ്ഞതിലുറച്ച് സ്വപ്ന. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മാനനഷ്ട നോട്ടീസ് തള്ളി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും സ്വപ്ന പ്രതികരിച്ചു. അതേസമയം കേസുമായി മുന്നോട്ടു പോകുമെന്ന് എം വി ഗോവിന്ദനും പറഞ്ഞു. കേസ് കൊടുക്കാൻ എം വി ഗോവിന്ദൻ കാട്ടിയ ധൈര്യം മറ്റ് നേതാക്കൾക്കുണ്ടോ എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പരിഹസിച്ചു. എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചതനുസരിച്ച് വിജേഷ് പിള്ള എന്ന ഇടനിലക്കാരൻ തന്നെ വന്ന് കണ്ടുവെന്നായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ ആരോപണം. തുടക്കത്തിൽ തന്നെ ഇത് നിഷേധിച്ച എം വി ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു. എന്നാൽ ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സ്വപ്നയുടെ പ്രതികരണം. മാപ്പ് പറയാൻ തയ്യാറുമല്ല. എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റർ ഗോവിന്ദന് ഒരു മാപ്പും വരാൻ പോകുന്നില്ല. ഞാൻ ഒരു മാപ്പും പറയാൻ തയ്യാറുമല്ല. അത് ഞാൻ ഇനി ഒരിക്കൽ കൂടി ജനിച്ചാൽ പോലും സംശയമാണ്. എന്നാൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് എം വി ഗോവിന്ദൻ. സ്വപ്നയുടെ ആരോപണങ്ങളിൽ മാനനഷ്ടക്കേസ് കൊടുക്കാൻ എം വി ഗോവിന്ദൻ മാത്രമേ തയ്യാറായിട്ടുള്ളൂ എന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കേസ് കൊടുക്കാനുള്ള ധൈര്യം മറ്റുള്ളവർക്കുണ്ടോ എന്ന് കെ സുധാകരൻ. ഏതെങ്കിലും കാര്യത്തിൽ നാണോ മാനോ ഉളുപ്പുണ്ടോ? എത്ര അഴിമതി വന്നു, വായ തുറന്നു പ്രതികരിച്ചോ അല്ലെങ്കിൽ അഴിമതി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു കേസുമായി പോയോ? സ്വപ്ന സുരേഷ് ഏറ്റവും അവസാനം നടത്തിയ പത്രസമ്മേളനം സ്വപ്ന സുരേഷ് സരിതയല്ല, അത് തൊട്ടറിയാണ് സി പി എം. എന്താ വെല്ലുവിളിച്ചവരൊന്നും കേസ് കൊടുക്കാത്തത്? വിജേഷ് പിള്ളയ്ക്കെതിരെ സ്വപ്ന സുരേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് സ്വപ്നയുടെ മൊഴിയെടുത്തു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായിട്ടാണ് സ്വപ്ന സുരേഷിന്റെ നീക്കം. വിജേഷ് പിള്ളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊച്ചി മേയർ എം അനിൽകുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട്
കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ ഉപരോധിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. പോലീസിനെതിരെ ഭീഷണിയുമായി KPCC പ്രസിഡന്റ് കെ സുധാകരനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും രംഗത്തെത്തി. ബ്രഹ്മപുരത്തെ പ്രതിസന്ധി പരിഹാരത്തിനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫിൽ പ്രഖ്യാപിച്ച 1 കോടി രൂപ കൊച്ചി കോർപ്പറേഷന് കൈമാറി. മേയർ എം അനിൽകുമാർ ചെക്ക് ഏറ്റുവാങ്ങി. യൂസഫലിക്ക് വേണ്ടി സെക്രട്ടറി EA ഹാരിസ്, ലുലു കൊമേഴ്സ്യൽ മാനേജർ സാദിഖ് ഹസിം എന്നിവരാണ് ചെക്ക് കൈമാറിയത്. കൊച്ചി നഗരം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധിയോട് പടപൊരുത്താൻ ഇത് വലിയ ഊർജം നൽകുന്നുവെന്ന് മേയർ പറഞ്ഞു. രാജ്യത്തെ സായുധ സൈനിക യൂണിറ്റിന് നൽകുന്ന പരമോന്നത ബഹുമതിയായ പ്രസിഡൻസ് കളർ രാഷ്ട്രപതി ദ്രൗപദി മുർമു INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചു. യുദ്ധത്തിലും സമാധാനത്തിലും രാജ്യത്തിന് നൽകിയ അസാധാരണ സേവനത്തിനുള്ള അംഗീകാരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. INS വിക്രാന്തും രാഷ്ട്രപതി സന്ദർശിച്ചു. This prestigious moment will go down in the history of Indian naval ship Dronacharya and the Indian Navy as a red letter day and will remain etched in our memories for a long time to come. രാജ്യത്തിന് നൽകിയ വിശിഷ്ട സേവനം പരിഗണിച്ചാണ് നാവികസേനയുടെ ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ്സ് കളർ സമ്മാനിച്ചത്. പ്രൌഢോജ്വലമായ ഗാർഡ് ഓഫ് ഓണറും ഗൺ സല്യൂട്ടും നൽകി രാഷ്ട്രപതിയെ ആദരിച്ചു. മാന്യ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു, നൌസേന പ്രമുഖ് അഡ്മിറൽ R. ഹരികുമാർ ഓർ പരേഡ് കമാൻഡർ ബിപിൻ കൃഷ്ണ കെസാത്ത് ആ ഗാർഡ് ഓഫ് ഓണർ കാ നിരീക്ഷൺ കരേംഗി. നാല് മതങ്ങളിലെ പണ്ഡിതർ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രസിഡന്റ്സ് കളർ രാഷ്ട്രപതി INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചത്. ആദ്യ കേരള സന്ദർശനത്തിൽ INS ദ്രോണാചാര്യയ്ക്ക് പ്രസിഡന്റ് കളർ സമ്മാനിച്ചതിൽ സന്തോഷമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ നാവികസേന ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമെന്നും രാഷ്ട്രപതി. ഐ കോൺഗ്രാജുലേറ്റ് ദ എൻടയർ ടീം ഓഫ് ഇന്ത്യൻ നേവി, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആൻഡ് എവ്രി വൺ അസോസിയേറ്റഡ് ഇൻ ദ ജേർണി ഓഫ് INS വിക്രാന്ത്. I am proud of the brave men and women of the Indian Navy for serving the nation with distinction and dedication. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് രാഷ്ട്രപതി സന്ദർശിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തും കൊല്ലത്തും നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടുകൂടിയാണ് പ്രസിഡന്റ്സ് കളർ അവാർഡ് രാഷ്ട്രപതി INS ദ്രോണാചാര്യയ്ക്ക് സമ്മാനിച്ചത്. ഇന്ത്യൻ നേവിയെ ആവോളം പുകഴ്ത്തി പറഞ്ഞ രാഷ്ട്രപതി കേരളത്തിലെത്തിയതിലും സന്തോഷം പ്രകടിപ്പിച്ചു. സുവി വിശ്വനാഥൻ, News 18, കൊച്ചി. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയെന്ന് രാഹുൽഗാന്ധി. 4 മന്ത്രിമാർ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്നും മറുപടി പറയാൻ സഭയിൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് രാഹുൽഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. Gulf18 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.News18.com സന്ദർശിക്കുക.